എടാ എനിക്കടാ അച്ചറുക്ക അപ്പുറത്തുള്ള വീട്ടിലെ പിള്ളേരെല്ലാം രാവിലെ എണീറ്റ് പഠിക്കാൻ തുടങ്ങി, നീ എവിടെ കിടന്നു? എടാ എനിക്ക് ഡോർ ഉറക്കടാ, എടാ കഥ ഊറക്കാൻ. നിനക്ക് എന്തോന്ന് ഫോണിൽ നോക്കി ഇത്ര ചിരി? എനിക്ക് കാണിച്ചാ ഞാനും ചിരിക്കട്ടെ. ആ ആ 24 മണിക്കൂർ ആ ചെറിയ സ്ക്രീനിൽ നോക്കിയിരുന്നു അവന്റെ ഒരു മൊബൈല്. എപ്പോഴും സിനിമ കണ്ടോണ്ടിരുന്നു. എനിക്ക് ഈ സമയത്ത് വല്ലയെടുത്ത് വായിച്ചാ എന്താ ടിവി ഫോൺ എപ്പോഴാണെന്ന് അറിഞ്ഞോട്ടെ, എല്ലാം കൂടെ വലിച്ചു പറിച്ച് കളഞ്ഞ്. നീ എന്തോന്ന് വായിക്കുന്ന? നീ ഇതും വായിച്ചോണ്ടിരുന്നോ? ആ പഠിക്കുന്ന ബുക്കൊന്നും എടുത്ത് വായിക്കരുത്, ആ ലക്ഷണം തലക്കേറിയാലോ. അവൻ കാലമേ കാലം വെച്ച് കഥ ബുക്കും വായിച്ചിരിക്കുന്നു. അതുകൊണ്ട് നോക്കിയാണ് അടുക്കി വെച്ചേക്കുന്നത് ട്രോഫിയാണ്. നീ ഇത് എന്ന് തിരിച്ച് അടുക്കള കൊണ്ടിരിക്കുന്നു? പറടാ, നീ എന്തരെയ്യുന്നു? പഠിക്കുന്നമ്മ. പഠിയടാ പഠി, ഇത്രയും നാളും അവരുടെ ഒരു അക്ഷരം നോക്കണ്ടായിരുന്നു. പരീക്ഷയുടെ തലേദിവസം അവന് ഇത്രയും പഠിക്കാനുണ്ട്. നിനക്കിതൊക്കെ ഒന്ന് നേരത്തെ നോക്കി വെച്ചാൽ എന്താ പ്രശ്നം? ഇത്രയും നാള് കിടന്നു എന്നിട്ട് പരീക്ഷ മാറ്റം ഒരു ഹോപ്പും കോപ്പും. നീ എന്ത് വെറുതെ ഇരിക്കുന്നു? നിനക്ക് എന്തോന്ന് ഇത്ര ആലോചന? അല്ല നിനക്ക് ഇത്ര ആലോചന എന്തരെന്ന് എടാ പറയടാ. നിനക്കിപ്പോ എന്റെ കൂടെ പറഞ്ഞ എന്താണ് പ്രശ്നം? രാവിലെ വരും വഴക്കുറയും പോവും റിപ്പീറ്റ്, പിന്നെയും വരും വഴക്കുറയും പോവും റിപ്പീറ്റ്, വരുന്നു വഴക്കുറയുന്നു പോകുന്നു റിപ്പീറ്റ്, വരുന്നു വഴക്കുറയുന്നു പോകുന്നു റിപ്പീറ്റ്, ഇനിയും വരും വഴക്കുറയും പോവും റിപ്പീറ്റ്. എനിക്ക് വയ്യോ. എടാ നീ വിട്ടുകളടാ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പിന്നെ ലഡു കൊടുത്താ കഴിക്കും. മനുഷ്യ കഴിക്കും, ഷുഗർ അങ്ങ് ഉച്ചയിലേക്ക് എഴുന്നിട്ടും കഴിക്കും. വയസ്സ് 19, ഇനി ഒരു ശ്രദ്ധയില്ലെന്ന് വെച്ചാ എന്തോ ചെയ്യും. ലഡു ജിലേബി ഐസ്ക്രീം എന്താന്ന് വെച്ചാ കഴിയും.